ഫ്രോഗ്സ് എൻ്റെ പേര് മരീസ. ഞാൻ സിക്സ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ കുക്കിങ്ങാണ് എൻ്റെ പാഷൻ. എൻ്റെ ഫ്രണ്ട്സും കസിൻസും ഫാമിലിയും എല്ലാവരും എന്നെ എൻകറേജ് ചെയ്തു, നീ നല്ലോണം ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, നീ എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പം ഞാനും വിചാരിച്ചു ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ മെയിൻലി ഇതിൽ ചെയ്യുന്ന കുക്കിങ്ങാണ്. അപ്പം ഞാൻ വിചാരിച്ചു മധുരത്തിൽ നിന്ന് തന്നെ എല്ലാം തുടങ്ങാമെന്ന്. അപ്പോൾ ഞാൻ എന്നുണ്ടാക്കുന്നത് ക്യാരറ്റ് കേക്കാണ്. ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാവർക്കും ക്യാരറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റ് കേക്കാണ് എൻ്റെ മാസ്റ്റർ പീസ്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത്ര സാധനങ്ങൾ വേണം നമുക്ക് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ. ആദ്യം തന്നെ നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. കാരമൽ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, കാൽ കപ്പ് പഞ്ചസാര നല്ല ബ്രൗൺ കളർ ആവണം. കരിച്ചു കഴിയുമ്പോൾ അത് ബ്രൗൺ കളറാവും. അപ്പോൾ നമ്മൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്, നല്ല ബബിൾസ് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കാൽ കപ്പിനെ വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. വേറെ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. ബട്ടർ ആയിക്കോട്ടെ, കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും. നമുക്ക് ഒരു കപ്പ് മൈദ വേണം. ഏത് സാധനങ്ങൾ എടുത്താലും അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. പിന്നെ നമുക്ക് കാൽ കപ്പ് ഹണി വേണം. പിന്നെ നമുക്ക് പൗഡർ ഷുഗർ ഇടണം. അതിൽ ക്ലോസ് ഇട്ട് അടിച്ചതാണ്, നല്ലോണം അടിക്കണം. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വേണം. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. പിന്നെ നമുക്ക് ക്യാരറ്റ് നല്ലോണം ഗ്രേറ്റ് ചെയ്തത് വേണം, നല്ലോണം ഗ്രേറ്റ് ചെയ്യണേ. പിന്നെ നമുക്ക് കാഷ്യൂസ് വേണം, അത് അഞ്ചാറെണ്ണം മതി. നമുക്ക് ഡേറ്റ്സ് വേണം, ഞാൻ യൂസ് ചെയ്തേക്കുന്നത് യെല്ലോ ആണ്. നമുക്ക് വാനില എസൻസും വേണം, അത് അര ടീസ്പൂൺ മതി. പിന്നെ രണ്ട് മുട്ട, പിന്നെ രണ്ട് ബൗളും വേണം. ഞാൻ നേരത്തെ എടുത്ത് വെച്ച മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതാണ്. ഇതായിട്ട് നമുക്ക് ചെയ്യാനുള്ള നേരത്തെ എടുത്ത് വെച്ച രണ്ട് മുട്ട ബീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ബീറ്റർ ആണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ മിക്സി വെച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നല്ലോണം കേക്ക് ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ പപ്പ എനിക്ക് ഇലക്ട്രിക് ബീറ്റർ വാങ്ങിച്ചു തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ വേണമെങ്കിൽ നിങ്ങളുടെ പപ്പേനോട് പറയണം, പക്ഷേ എൻ്റെ പപ്പ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. ഇപ്പോൾ കണ്ട നല്ലോണം ഇത് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂണേ പൗഡർ ഷുഗർ ആദ്യം ഇടാൻ പാടുള്ളൂ. ഇത്ര അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ആയിട്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കാം. പൗഡർ ഷുഗർ ഇപ്പം മൊത്തം ഇട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്ത് വെച്ച ഓയിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് ബീറ്റ് ചെയ്യാൻ ഒരാഴ്ച കൊടുക്കാം. ഇപ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് സാധനം ഇട്ടാലും ഒരു ആഴ്ചയെ ബീറ്റ് ചെയ്യാൻ പാടില്ല. അതിനേക്കാൾ ഓവർ ബീറ്റ് ചെയ്താൽ ചിലപ്പോൾ ഈ മുട്ട പൊങ്ങി വന്നിരിക്കുന്ന അടിയിലേക്ക് ഇങ്ങനെ താന്നു പോവും. ഓയിൽ അടിച്ചിട്ട് നല്ലോണം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഈ കാരമൽ സിറപ്പ് ഒഴിക്കാം. കാരമൽ സിറപ്പ് ഒഴിക്കുമ്പോൾ ചൂടുണ്ടോ എന്ന് നോക്കിയിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ. നമുക്കിത് അടിച്ചെടുക്കാം ഒരാവശ്യം. സിറപ്പ് ഇട്ട് അടിച്ചിട്ട് നല്ലോണം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറി. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് വാനില എസൻസ് ഉണ്ട്, അത് അര ടീസ്പൂൺ ഉണ്ട് വാനില എസൻസ്. ഇനി നമുക്ക് ഒരാഴ്ച കൂടി അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇടാനുള്ള മൈദയാണ്. അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മിക്സിലേക്ക് മൈദ ഇടണേനു മൈദ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിക് ബീറ്ററോ മിക്സിയോ വിസ്കോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. ഇനി നമുക്ക് മൈദ രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആയിട്ട് ഇടാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു വഴി ഉണ്ടാക്കുന്ന പോലെ കാണിക്കണം. സർക്കിൾ ചെയ്തിട്ട് വഴി ഉണ്ടാക്കും. ഞാൻ ബാറ്ററി നല്ലോണം ഫോൾഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത് ഈ ക്യാരറ്റും ഡേറ്റ്സും കാഷ്യൂസും മിക്സ് ചെയ്തതാണ് ഞാൻ. അതിലേക്ക് ഞാൻ ഇത്തിരി മൈദ നല്ലോണം ഇട്ടിട്ടുണ്ട്. ഈ മൈദ ഇടണം എന്തിനാന്ന് ചോദിച്ചാൽ, മൈദ ഇട്ട് കഴിഞ്ഞാൽ ഈ ഡേറ്റ്സും ക്യാരറ്റും കാഷ്യൂസും ഒന്നും അടിയിലേക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അടിയിലേക്ക് പോവില്ല. അതാണ് അതിൻ്റെ ഉപയോഗം. ഇനി നമുക്ക് ഇത് ഇത്തിരി ഇത്തിരിയായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അത് ഓവർ ഫോൾഡും ചെയ്യല്ല. പിന്നെ ഓവർ ഫോൾഡ് ചെയ്താൽ ചിലപ്പോൾ ഇത് താന്നു പോകും. ഡേറ്റ്സും മറ്റേ കാഷ്യൂസൊക്കെ ഇട്ട് നല്ലോണം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹണി ഒഴിക്കാം. ഹണി ഒഴിക്കുമ്പോൾ ലാസ്റ്റ് ഹണി ഒഴിക്കാൻ പാടില്ല. ഇനി നമുക്കിത് ലൈറ്റായിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓവർ ഫോൾഡ് ചെയ്യാൻ പാടില്ല. എല്ലാം ഹണിയൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഞാൻ
ഒരു ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് ഒരു മോൾഡിലേക്ക് ഒരു സ്ക്വയർ മോൾഡിൽ ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിക്കണം നമ്മൾ ഒഴിക്കുന്ന സമയത്ത്. മോൾഡിലേക്ക് ഒഴിച്ചു. ഇനി നമുക്കിത് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 180 degrees. നമുക്ക് ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് കാണാം. ഇതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിത് 40 minutes ആണ് ബേക്ക് ചെയ്തത്. നല്ല സോഫ്റ്റ് ആണ് കണ്ടോ, നല്ല സോഫ്റ്റ്. ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്യാം. നമ്മുടെ കേക്കിൽ ഞാൻ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ട് വെച്ചിട്ട് നല്ല സോഫ്റ്റാണ്. പുറമാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, നല്ല സ്പോഞ്ച് കേക്ക്. വായിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ്. പിന്നെ കഴിക്കുമ്പോൾ തന്നെ നല്ല നല്ല എല്ലാ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ. അടിപൊളി കേക്കാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ കേക്ക് വീട്ടിൽ ട്രൈ ചെയ്യണം. ഞാൻ വീട്ടിൽ വീട്ടുകാർക്ക് എല്ലാവർക്കും കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കേക്ക് ഫുൾ തീർന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.